വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാഷല്ല അലഹമില്ല, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പരീക്ഷണം ചെയ്തതായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടി. എന്നാലും ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പീനെയും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫുൾ ചിക്കൻ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പല്ലേ മുഴുവനായിട്ട് കണ്ടുക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളെ കമൻസ് പറയാം കേട്ടോ. രാവിലത്തെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നമ്മുടെ സൂര്യനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ മുളപ്പിച്ച കടലാണ്. ആ ഓരോ നമ്മൾ വെള്ളത്തിലിട്ട് പിന്നെ വെള്ളമൊന്നും മാറ്റി കൊടുത്താൽ പുറത്ത് വെച്ചാൽ മുളച്ച് വരും കേട്ടോ. ഈ മുളപ്പിച്ച എന്ത് സംഭവങ്ങൾക്കും ആരോഗ്യ ഗുണം കൂടുതലാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ ഇന്നത്തെ കറി മുളപ്പിച്ച കടലിനെ കൊണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ദാ ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ആദ്യം തന്നെ കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ദോശയ്ക്കുള്ള പരിപാടികൾ നോക്കാം. കുറേ ആയി ദോശ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പൊരിച്ച് ബാക്കി വന്നിട്ടുള്ള എണ്ണ ആയിട്ടാണ് അത്രയും കൂടുതൽ ഒഴിച്ച് വെച്ചത് കേട്ടോ. ജസ്റ്റ് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി ഒന്ന് ചൂടാക്കിയിട്ട്. എന്നാൽ പിന്നെ അടുത്ത ദിവസം എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നേർദോശയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മാവ് അരച്ചു, അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഉപ്പും ചേർത്തിട്ട്, ഉപ്പും തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്കത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണല്ലോ നമ്മളെ നേർദോശക്കുള്ള മാവ് വേണ്ടത്. അപ്പം ഒക്കെ സെറ്റാക്കി എടുത്തിട്ട് ദോശ ചൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ രാത്രി ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള ഓയിലാണ് ഞാൻ ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കൂടുതലൊന്നും ആരും ഒഴിച്ച് വെക്കരുത് കേട്ടോ. അപ്പം ബാക്കി ഉണ്ടായപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പം നമ്മൾ ചട്ടി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും ചെയ്യല്ലോ. അപ്പം ആ ഒരു മുഷിപ്പും കുഷിപ്പും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കത് ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കഴുകേണ്ട ആവശ്യമില്ല, നമ്മൾ നല്ല ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ടിഷ്യൂ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കിയിട്ട് നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് നമുക്കിതിൽ ദോശ ചുട്ടിട്ടെടുക്കാം. ആഹാ, അടിപൊളി ഐഡിയ ആണ് കേട്ടോ. തലേന്ന് രാത്രി ഇതേപോലെ ഓയില് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ പുരട്ടി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. രാവിലെ കണ്ടില്ലേ, യാതൊരു മുഷിപ്പും കൂടാത്ത അടിപൊളിയായിട്ട് നമ്മുടെ ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ എപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യത്തേത് ഇങ്ങനെ കുത്തി കളച്ചെടുക്കുക, എന്നിട്ട് അത് കളയുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. പക്ഷേ ഇന്ന് നല്ല സെറ്റായിട്ട് വന്നപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടിട്ട് നിൽക്കാൻ വയ്യ. ഞാനിപ്പോൾ മാനത്ത് വലിഞ്ഞു തീർന്നുള്ള അവസ്ഥയിലായിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റായി. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല സെറ്റായിട്ട് വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമില്ലേ. അപ്പം ആ സന്തോഷത്തിലാണ്. അപ്പം ദോശകൾ ഇന്ന് ഉഷാറായിട്ട് ചൂടാൻ ഭയങ്കര മോട്ടീവായിട്ട്. അങ്ങനെ ദോശ ചൂടാൽ ഇപ്പോഴത്തെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കടലക്കറി സെറ്റാക്കാം. അപ്പോൾ അതാ ഞാൻ നമ്മളെ കറുത്ത ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചുവന്നുള്ളി ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് പ്രമാണം. പക്ഷേ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒരു 8-10 എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ചുവന്നുള്ളിയിൽ നമ്മളിത് ചെയ്തെടുക്കുമ്പം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ നല്ല സ്മെല്ലൊക്കെ വരുന്ന തുടങ്ങുന്ന ആ സമയമില്ലല്ലോ, ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യുക കേട്ടോ. ഒന്നുമില്ല, നമ്മളുടെ മഞ്ഞൾ, മല്ലി, മുളക് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ആക്കി കൊടുക്കുക കേട്ടോ. പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല വെള്ളത്തോടു കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓവർ വെള്ളം നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേർക്കേണ്ട കേട്ടോ. ഇത് ഒരു ഗ്രേവി ടൈപ്പിലുള്ള ഒരു കടലയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമുള്ളൂ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ കയ്യിലിൻ്റെ ബാക്ക് മുൻ അത് വെച്ചിട്ട് ജസ്റ്റ് എന്താ പറയുക, ഒന്ന് പ്രസ് ചെയ്തിട്ട് കടല ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിങ്ങനെ കടല കടലയായിട്ട് കിടക്കണേ കടി കൂടുതൽ കുറച്ച് ഉടഞ്ഞിരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. വെള്ളം ഒന്നുകൂടി വറ്റിക്കണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് കത്തിച്ചാൽ മതി കേട്ടോ, വെള്ളം വറ്റി കിട്ടും. അതല്ലെങ്കിൽ ചെറിയ ഗ്രേവിയോട് കൂടിയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദോശയും കടലയൊക്കെ സെറ്റായിട്ടുണ്ട്.
അങ്ങനെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഇതിനിട്ട് റിലാക്സായി. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നല്ല വിലക്കുറവല്ലേ, ഈ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു പരീക്ഷണമാവാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെയൊക്കെ വരയൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ പറ്റിയിട്ട് ഒരു ഫുൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ മഞ്ഞളും മുളകും, പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും, പിന്നെ ചിക്കൻ മസാലയും ചേർത്തിട്ട് ഒരു സിമ്പിൾ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും വിനീഗറൊക്കെ ചേർത്തിട്ട് ഒരു നോർമൽ മസാല ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മസാല ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മസാല ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കുക, അതാണ് ആദ്യത്തെ പരിപാടി. എന്നിട്ട് ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കണം കേട്ടോ. അപ്പോഴേ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരുള്ളൂ. വിനീഗറിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ മൊത്തത്തിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല മൊഞ്ചനാക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. രാത്രിയിലാണ് നമ്മൾ ഫുൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൈകുന്നേരം മക്കൾക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരു ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കിയില്ല, അതൊക്കെ ഹെവി ഫുഡല്ലേ, അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു, ചോറ് സ്കിപ്പ് ചെയ്തു, ചെറുതായിട്ട് വിശക്കണേനും അതും ഇതൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടി നനച്ചത് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇന്ന് എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഇതിലേക്ക് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ചുകൂടി അടിപൊളി ആയിക്കോട്ടെ, ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കരയും പഞ്ചസാരയൊന്നും വലിയ വ്യത്യാസമില്ല, എന്നാലും ശർക്കര കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഇതാ ശർക്കര ചീവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഈ സമയത്ത് ഇനി ഇതിലേക്ക് തേങ്ങ, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം, പിന്നെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ജീരകമോ കരിഞ്ചീരകമോ എള്ളോ എന്താണോ ഇഷ്ടം. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് കടിക്കുന്നത് ഇടയ്ക്ക് കടിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട, കുറച്ച് മാത്രം ചേർക്കുക. ഞാൻ ഓവറാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് കുറച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഞാൻ കരിഞ്ജീരകം ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. കരിഞ്ജീരകം കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമാവില്ലല്ലോ. പിന്നെ കുറച്ച് ജീരകം ഇട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതൊരു തരം ഉണ്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടുപൊടിയിൽ നമ്മൾ പഴവും തേങ്ങയും ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ഒരു ഉണ്ട. അപ്പോൾ നമ്മൾ എന്താ പറയുക, പുട്ടുപൊടിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ട കേട്ടോ. എന്നിട്ട് സിമ്പിളായിട്ട് ഇതേപോലെ ഉണ്ട പിടിക്കാം, നമുക്ക് സ്റ്റീം ചെയ്തിട്ടെടുക്കുക, അത്രമാത്രമേ പരിപാടിയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടകളൊക്കെ റെഡിയാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റില്ല, നല്ല മധുരമുള്ളൊരു ഉണ്ട റെഡിയാവും കേട്ടോ. അപ്പോൾ ഈ ഉണ്ടൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ. ചിലർ ബോംബ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതങ്ങനെയൊക്കെ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. കുട്ടികൾ വേസ്റ്റ് ആക്കാണ്ട രീതിയിൽ ഒരെണ്ണം കഴിക്കുന്ന അത്രയും സൈസിൽ ആക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതാ ഞാൻ ഉണ്ടകളൊക്കെ സെറ്റാക്കി, ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലെടുപ്പത്ത് വെക്കാണ് കേട്ടോ. ഈ രാവിലെ വൈകുന്നേരം ചായ ഇല്ലെങ്കിൽ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലല്ലേ. നമ്മൾ എത്ര ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല, ചായ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാവില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മൾ പാലും പാൽപ്പൊടിയൊക്കെ ഒന്ന് ഒഴിവാക്കി പഞ്ചസാരയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഗസ്റ്റ് വരും. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ചായയും ചായപ്പൊടിയും പാൽപ്പൊടിയൊക്കെ സ്റ്റോക്ക് വെക്കാതെ ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടൻ ചായ കാവാതെ വെച്ചു. പിന്നെ സ്കൂളിൽ നിന്ന് പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഒരു സെറ്റ് പാൽ ചായ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, മക്കൾ കഴിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ പാല് തിളച്ചു, ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചായയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ട അവിടെ സ്റ്റീം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയാണ്. നമ്മളെ പുട്ടുപൊടിയില്ലേ, പുട്ടുപൊടീൻ്റെ ആ ഒരു നനവ് മാത്രം മതി. പിന്നെ പഴമൊക്കെ വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉണ്ടകളെല്ലാം വെന്ത് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ചൂട് ചെറു ചൂടോട് കൂടിയിട്ട് നല്ല പാൽച്ചായയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ പ്രത്യേകിച്ചും ഈ ഒരു മഴക്കാലത്ത് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അറിയാലോ സ്റ്റീം ചെയ്തെടുക്കുന്ന റെസിപ്പീസൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഓയിലേക്ക് ഒഴിവാക്കിയിട്ട് ഇതേപോലെ എടുക്ക് ഹെൽത്തി സ്നാക്സും നമ്മളെ മക്കൾസിന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ ചായ കുടിക്കുകയാണേ. ഇടയ്ക്ക് നമ്മളെ കരിഞ്ചീരകം ഇങ്ങനെ കടിക്കുന്നതുകൊണ്ടുള്ള ഒരു ഡിസ്റ്റർബോ വെച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കരിഞ്ചീരകം കുറച്ചൊന്ന് കുറച്ച് യൂസ് ആക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഈ നമ്മുടെ തേങ്ങ വറുത്തതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. തേങ്ങാ കുത്ത് അടിപൊളിയായിരിക്കും, സംഭവം സൂപ്പറാണ്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കോരി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്.
ഇവിടെ മക്കളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന അതേപോലത്തെ പരീക്ഷണങ്ങളൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിയാണ്. പിന്നെ നൈറ്റായി, അപ്പോഴേക്കും ഞാൻ ലുലൂബി വൈകുന്നേരം വന്നാൽ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് എഴുതാനുള്ളതൊക്കെ വേഗം അങ്ങോട്ട് എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഓൾക്ക് എഴുതിപ്പിക്കൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട്. അപ്പം 2 വർഷം അംഗൻവാടി വിട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും കേട്ടോ. കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ആദ്യത്തൊക്കെ ഫുൾ ഫില്ലാക്കിയിട്ട് ആദ്യം എഴുതി വരും കേട്ടോ, മൊത്തത്തിൽ തെറ്റിച്ചിട്ട്. പിന്നെ ഞാൻ ഒന്ന് റെഡിയാക്കി കൊടുക്കുമ്പോൾ വീണ്ടും റെഡിയാക്കിയിട്ട് എഴുതും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വല്ലാണ്ട് കൂടെ ഇരുന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും 1-2 വർഷം അംഗൻവാടിയിൽ വെറുതെ ഫ്രീ ആയിട്ട് അവരെ വിടുന്നത് നന്നായിരിക്കും. നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠിത്തം അവരെ നമ്മളൊക്കെ പഠിപ്പിക്കാണ്ട് കഴിയും കേട്ടോ. അപ്പോൾ ഓൾ 8ഉം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നൈറ്റിലേക്കുള്ള നമ്മളെ ചിക്കൻ ഒന്ന് വെറ്റാക്കണേ, അതിൻ്റെ പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3 വലിയ സവാള എടുത്തിട്ട് ഇതാ ഗ്രൈൻഡറിലൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഒരു പേരുടെ ഇടയിൽ കൂടെ ഓരോ സംശയമായിട്ട് വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഓള് ഇടയിൽ ക്ലിയർ ആക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ കുക്കിംഗ് നടക്കണം കേട്ടോ. ഇംഗ്ലീഷിൽ എന്താ പറയാ? വെരി ഗുഡ്. ഇംഗ്ലീഷ് എന്താണ് വളരെ ഡോൾഫിൻ ഡക്ക് ഡ്രം ഡ്രം ഡോൾ ഡോൾ ഡ്രം ഡ്രം ഡോൾഫിൻ ഡോൾഫിൻ ഡക്ക് ഡക്ക് അപ്പോൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഫുഡിങ് എന്തെങ്കിലും കൊടുക്കാമെന്ന് കണ്ടിട്ട് ഞാൻ എന്താ നമ്മുടെ സവാളൊക്കെ കട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു കാടുമുട്ട ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ചിക്കൻ നിറച്ചതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉള്ളി വാട്ടിയെടുക്കുക. കുറച്ച് മസാലപ്പൊടികൾ വല്ലാണ്ട് ഒന്നിട്ടുണ്ട് കുറച്ച് ഇതായിട്ട്. നമ്മൾ ഓൾറെഡി മസാല ഒക്കെ പുരട്ടി വെച്ചിട്ട് ഓവർ മസാല ആയാലും പിന്നെ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഒരു സിമ്പിൾ മസാലയിൽ നമുക്കൊരു കാടുമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ചിക്കനിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ ഉള്ളിലുള്ള മസാലയിൽ ഓവർ ഉപ്പ് ചേർക്കുമ്പോൾ മൊത്തത്തിൽ ഉപ്പ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മാറ്റി. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളകുപൊടിയും ചേർത്തിട്ട് ഇതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയാൽ പൊളിച്ച് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട അതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു സിമ്പിൾ മസാലയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കാടമുട്ട മസാല റെഡിയായി. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയുടെ ചേർത്തിട്ട് സെറ്റാക്കിയിട്ട് അതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ലാക്കി കൊടുക്കാം ഫില്ലിങ്സ് ആയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കിടപ്പ് സഹിക്കാൻ വയ്യ കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ ഞാനിതാ നമ്മുടെ ചിക്കനുള്ളിലേക്ക് മൊത്തം നമ്മുടെ കാളമുട്ട ഫില്ലിങ് ഒരു സ്പൂൺ വെച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ശരിക്കും നമ്മൾ നൂല് വെച്ചിട്ട് സൂചി വെച്ചിട്ട് തുന്നി കൊടുക്കണം എന്നാൽ. പക്ഷേ ഞാൻ തുന്നാനൊന്നും നിൽക്കണില്ല. പിന്നെ ആ കാല് രണ്ടുമൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഒരു നൂല് തപ്പിയിട്ട് എവിടെ നോക്കിയിട്ടും കിട്ടണമില്ല കേട്ടോ. ലാസ്റ്റ് നമ്മളുടെ ആ തുണിയുമെന്ന് ഒരു നൂലെടുത്തിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് ചെറിയൊരു കെട്ട് കെട്ട് കൊടുത്തു കേട്ടോ. മുണ്ടിൽ നൂലുണ്ടാവുമല്ലോ ഇന്നെന്ന് എടുത്തിട്ട്, പക്ഷേ അതിന് അത്രയ്ക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു. എന്നിട്ടാ നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചട്ടിയിലിട്ട് ഫ്രൈ ആക്കാം, പക്ഷേ അപ്പോൾ ഉള്ളൊന്നും കുക്ക് ആവില്ലേ എന്നുള്ളൊരു ബേജാറ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിപ്പിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് കുക്കറിലാണ് ജസ്റ്റ് സ്റ്റീം നമ്മൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ ചട്ടിയിലിട്ടിട്ടൊന്ന് മുരിച്ചെടുക്കുക എന്നൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. പ്ലാനിങ് എവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഇതിൽ നിങ്ങൾ ഇതേപോലത്തെ റെസിപ്പി വീട്ടിലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഞാൻ പറയാം. നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ചെറിയ ചിക്കൻ നോക്കിയിട്ട് വാങ്ങിക്കുക. അതാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ മസാലയിൽ ഉപ്പിടുമ്പോൾ ഉള്ളിലേതും പുറത്തതും ഒക്കെ ഉടായിട്ട് ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക.
പിന്നെ നമ്മൾ ഇതാ വാവട്ടുള്ള കുക്കറിൽ വേണമത് വേവിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബേക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ബേക്ക് ചെയ്തിട്ടോ എടുക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ കുക്കറിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഇതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ പാകപ്പിഴവുകൾ അതേപോലെ സക്സസ് ആവാനുള്ള ടിപ്സുകളൊക്കെയാണ് നമ്മൾ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. പെർഫെക്റ്റ് റെസിപ്പിയല്ല, നമ്മൾ ട്രൈ ചെയ്തിട്ട് വന്നിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം എന്നിട്ട് അതേപോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ബെറ്റർ ആവും. അപ്പം എന്തുകൊണ്ടും എന്നെക്കാട്ടിലും ബെറ്റർ ആവും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുക്കറിൽ ചിക്കനൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ചു. സോറി, അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ ഓയിലില്ലാണ്ട് വെക്കുമ്പോൾ അടിക്ക് കരിഞ്ഞാലോന്നൊരു ടെൻഷൻ, അതുകൊണ്ട് കുറച്ച് ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരു വട്ടം വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടല്ല കേട്ടോ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ചിക്കൻ വെന്ത് കിട്ടും വേണം, അടുക്ക് കരിഞ്ഞു പോകണ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ സെറ്റായിരുന്നു കറക്റ്റ്. ഒരു വിസിൽ വെന്തതിന് ശേഷം സ്റ്റീമൊക്കെ പോണവരെ വെയിറ്റ് ചെയ്തു, തുറന്നു നോക്കി. അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കിതൊന്ന് തിരിച്ചിടണം. അതാണ് വലിയൊരു ടാസ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ശരിക്കും നല്ല മുരിഞ്ഞ സെറ്റപ്പ് പൊറോട്ട ഉണ്ടെങ്കിൽ ഒന്നുകൂടി പൊളിച്ചേനെ കേട്ടോ. എൻ്റെ ചപ്പാത്തിക്ക് അത്രക്ക് ടേസ്റ്റ് ഉണ്ടല്ലേനോ. ഒന്നാമത് ഞാൻ പച്ചവെള്ളത്തിലാണ് ചപ്പാത്തി കുഴച്ചത്, അതുകൊണ്ട് തന്നെ. പിന്നെ നമ്മളുടെ ആ ചിക്കൻ മേക്ക് ശ്രദ്ധ പോയപ്പോൾ ഞാൻ ചുട്ടെടുത്തതും അത്ര ഇട്ടേയില്ല, കുറച്ച് ഹാർഡായി പോയി. ചപ്പാത്തി ഉണ്ടാക്കിയതും പരത്തിയതും ഒക്കെ സെറ്റായിരുന്നു, പക്ഷേ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അങ്ങനെ തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ വൈകിയാൽ കുറച്ച് ഹാർഡായി പോലെ, അതേപോലെ ആയിപ്പോയിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തൊന്നും വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ പരീക്ഷണമല്ലേ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എന്തായാലും പൊറോട്ട വാങ്ങിക്കണം, ചിക്കൻ ഒന്നുകൂടി സെറ്റാക്കിയിട്ട്. അപ്പം ജോഷിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ ആൾ നല്ല ടോപ്പിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് പരീക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ലാസ്റ്റ് അത് എനിക്ക് തന്നെ പാരായിട്ട് വരും കേട്ടോ. പിന്നെ അടുത്ത ഗസ്റ്റ് വരുന്ന സമയത്ത് എന്തായാലും ആ റെസിപ്പി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ സത്യം പറഞ്ഞാൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അന്വേഷിച്ചും നല്ല സപ്പോർട്ടുമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ ഇതേപോലെ വീഡിയോ കൊടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ എനിക്കൊരു കുട്ടി ഏണിങ്സ് കൂടെ കിട്ടുമ്പോഴല്ലോ, വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിന് അത്യാവശ്യം ഓയിലും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സംഭവം അത്യാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കഴിക്കാൻ ഒരു ലുക്കില്ലേ. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കാല് കെട്ടിയ നൂലൊക്കെ വിട്ടു പോയാച്ച്. ഇനിയിപ്പം ഈ കുക്കറിന് ഈ ചിക്കൻ എങ്ങനെ ഇറക്കും എന്ന് ആലോചിച്ചിട്ട് യാതൊരു പിടുത്തവും ഇല്ല കേട്ടോ. ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്ത് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ എണ്ണ ഒഴിക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ ചിക്കൻ അങ്ങോട്ട് വീകുമ്പോൾ നമ്മളെ മുഖത്തേക്ക് ആയിരിക്കും ആ എണ്ണകളൊക്കെ തെറിച്ചിട്ട്, പിന്നെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്ത മാതിരിയായിരിക്കും നമ്മളെ മുയിന്ത ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് കെയർഫുൾ ആവാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അതിലുള്ള ഓയിലും വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ അടിയിലുള്ള ആ ഇരുമ്പ് ചട്ടിയിൽ ഒന്നും തന്നെ ഇല്ല, എന്നിട്ടാണ് ഞാൻ ചിക്കൻ മറിച്ചിടുന്നത് കേട്ടോ. ചില സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, അപ്പോൾ ഞാൻ ഇറക്കാൻ നോക്കിയിട്ട് ഇറങ്ങണ്ടേ, ചിക്കൻ്റെ കഴുത്തതിനുള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. നമ്മുടെ കയ്യിലിൻ്റെ കണയും അതിൻ്റെ ഉള്ളിൽ പോയി. ഇനി എങ്ങനെ ഇറക്കും റമ്മേന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് വേറൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഇറക്കി. നമ്മളെ ചപ്പാത്തി എളുപ്പത്തിൽ നിന്ന് കരിയാൻ മുട്ടി മുട്ടി നിൽക്കുന്ന അത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുക്കുന്ന വെക്കുന്ന അങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കാണ് കേട്ടോ. ഇനി ചിക്കനൊന്ന് ഇറക്കിയിട്ട് ഒന്ന് ഇപ്പുറത്തെ വശം കൂടി ഒന്ന് മുരിച്ചിട്ട് എടുക്കണം കേട്ടോ. സഞ്ജുവാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓനും സ്പാഷ്യലും ഒക്കെ എടുത്തു നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഇറങ്ങൂലേ അമ്മ ഇറങ്ങൂലേ എന്നുള്ള ഭയങ്കര ടെൻഷൻ കേട്ടോ. ഓനെന്ത് ചിക്കൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചുറ്റിപ്പറ്റി ഇവിടെ കിച്ചണിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കയ്യും കാലും ചെറിയ ഡാമേജുകളൊക്കെ വന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ ചിക്കനിന് അച്ഛേ കുക്കറിൽ നിന്ന് നമ്മൾ ചിക്കന് ഇറക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ഈ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഓയിൽ വീണ്ടും ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ടേസ്റ്റ് നോക്കിയപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉപ്പ് ഇച്ചിരി കൂടിയോന്ന് ചെറിയൊരു സംശയം, എന്നാലും നമ്മൾ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കും, കണ്ടിച്ച് മുറിച്ച് കഴിക്കാറുള്ളത്. ചപ്പാത്തി അത്യാവശ്യം ഹാർഡായ ഉണ്ടെന്ന് അത്യാവശ്യം എല്ലാവരും കടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടുതൽ സെറ്റായിക്കോളൂ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം കഴുത്തിന് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മുരിച്ചിട്ടെടുക്കാം. അതൊന്ന് കോരി വെച്ചിട്ടുള്ള കുറച്ച് ഗ്രേവി വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്രേവി വറ്റിക്കും വറ്റിക്കും തോറും വീണ്ടും ഉപ്പ് കൂടി കൂടി വരും. അപ്പോൾ ഒരുപാട് ഉപ്പിടാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കുറച്ച് നേരം കാക്കി സെറ്റാക്കി നമ്മളുടെ ചിക്കനൊക്കെ വറുത്തും. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അധികം രാത്രിയിലോ രാവിലെയൊക്കെയാണ് ഞാനിങ്ങനെ സ്പെഷ്യൽസ് ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ എല്ലാവരും കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ബാക്കിയുള്ളടത്ത് എടുത്ത് വെച്ച് അവരെ കാത്തിരിക്കുക, അവർക്ക് കൊടുക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി ഉണ്ടാവുന്ന സമയത്ത് ആക്കൽ. അപ്പോൾ നോഷുവിന് വേഗം വിളിച്ചു ഇന്ന് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാൻ തോന്നി. അധികം രാത്രി മൂപ്പര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തുനിന്ന് തട്ടിയിട്ട് വരും കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം വന്നു എന്നല്ല,
പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങണതിന് മുമ്പ് വേഗം വരാൻ പറഞ്ഞു. അപ്പോഴേക്കും എത്തി. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മൾ ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം. ഇതിൻ്റെ ബെസ്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് ജസ്റ്റ് ട്രൈ അല്ലേ. അപ്പം പിന്നെന്ന് വെച്ചാൽ മക്കളായാലും ദോഷമായാലും ഒരു ഫുഡിനും അങ്ങനെ കുറ്റും പറയും, ഉപ്പേറെ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഉള്ളത് കഴിച്ചിട്ട് അവർ പോയിക്കോളും. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ അപ്പം ഞാൻ ഓക്കെ, ഞാൻ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നി ഉപ്പ് കുറച്ച് മുന്നിൽ കാണുന്നു, പക്ഷേ ഉൾക്കാർക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും കൂടിയിട്ട് ഇതാ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചപ്പാത്തി ഞാൻ പറഞ്ഞത് തൈര് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ കുക്കറിൽ വേവിച്ചുകൊണ്ട് തന്നെ വേവാത്ത പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരോടും കൂടിയിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ പറയണ്ട, ഇത് കഴിക്കണമെങ്കിൽ ഒരു അഞ്ചാറാളെങ്കിലും വേണം കേട്ടോ. ഞങ്ങൾ കഷ്ടിച്ച് അതങ്ങോട്ട് തീർത്ത്. രാവിലെയൊക്കെ പറ്റില്ലല്ലോ. വോയിസ് ഓവർ കൊടുത്തപ്പോഴേക്കും വീണ്ടും ഞാനൊരു ചിക്കൻ ഉണ്ടാക്കിയ അതേ അവസ്ഥയിലായിട്ടോ. അത്രയ്ക്കും ടയർഡായിപ്പോയി. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ കുറച്ച് വാവട്ടുള്ള കുക്കറിലിട്ടിട്ട് ഞാനത് വേവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, അത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കലും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടു നമ്മളെല്ലാവരും സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും നമ്മുടെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം. അതായിരിക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.